ഹായ് ഫ്രണ്ട്സ്, ലിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ പറയുക, ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണെന്നൊക്കെ പറഞ്ഞു തരാം. ഇന്ന് ഒരു അമ്മച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. ആ അമ്മച്ചിയുടെ പേര് സുലു ആണ് കേട്ടോ. സുലു അമ്മച്ചി എന്നാണ് എല്ലാവരും വിളിക്കാറ്. അമ്മച്ചീനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു സകല കലാവല്ലഭയാണ് കേട്ടോ. അമ്മച്ചി ഒരു നല്ല ക്രാഫ്റ്റ് വർക്കറാണ്, പിന്നെ ഒരു ചിത്രകാരിയാണ്. അതിലുപരി ഒരു അടിപൊളി ഗാർഡൻ്റെ ഒക്കെ ഒരു ഉടമയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ക്രാഫ്റ്റ് വർക്കുകളൊക്കെയാണ് കേട്ടോ. ഗാർഡനൊക്കെ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ട്. ഒരു ദിവസമൊന്നും വീഡിയോ ഇട്ടാൽ അത്രക്കും ഉണ്ട് കേട്ടോ. ഗാർഡനൊക്കെ രണ്ടും മൂന്നും പാർട്ടൊക്കെ ആയിട്ട് ഇടാണ്ട് കേട്ടോ. അപ്പം അത്രക്കും ഭംഗിയില്ലേ. എല്ലാവരും അവിടെ പോയി നോക്കണം കേട്ടോ, അത്രക്കും ഭംഗിയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കാണിക്കുന്നുള്ളൂ, ഗാർഡനൊക്കെ പിന്നെ മറ്റൊരു വീഡിയോസായിട്ട് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ അമ്മച്ചിയുടെ വീടും സ്ഥലമൊക്കെ എവിടെയെന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. മലപ്പുറം ജില്ലയിലെ മങ്കട പഞ്ചായത്തിലെ വെള്ളില കോഴിപ്പറമ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ അമ്മച്ചിയുടെ വീടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അമ്മച്ചിയുടെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അകത്താണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അമ്മച്ചി, എവിടെയാണ് അതൊക്കെ വെച്ചിട്ടുള്ളത്? കണ്ടില്ലേ, ഇതൊക്കെ ചിരട്ട വെച്ചിട്ടൊക്കെ ചെയ്തതാണ് കേട്ടോ. നമുക്ക് അമ്മച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അമ്മച്ചിക്ക് ഇതെങ്ങനെ, ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നോ? ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ കലാപരമായിട്ടൊക്കെ ഉണ്ട്? പിന്നെ ചിത്രം വരക്കോ? ചിത്രം വരക്കും. പാള കണ്ടോ, പാളപ്പൂക്കൾ. ഇതോ, ഇത് പാള വെച്ചിട്ട് നല്ല ഭംഗി. ഇതൊക്കെ ചിരട്ട കൊണ്ടല്ലേ? ഇത് വെളുത്തുള്ളിന്റെ തൊലി. വെളുത്തുള്ളിയുടെ തൊലി. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. ഇപ്പൊ ഇതേപോലത്തെ വർക്കൊക്കെ ചെയ്യലുണ്ടോ? ഇങ്ങനെ ഓർഡർ കൊടുത്താ നമുക്ക് ആവശ്യക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഓരോന്നായിട്ട് കാണാം നമുക്ക്. എന്തോരം ഭംഗിയാ നോക്കിക്കേ ഇതൊക്കെ കാണാൻ. ഇത് നിലവിളക്കാണ് കേട്ടോ. ഇതൊക്കെ ചിരട്ട വെച്ചിട്ട് ചെയ്തതാണ്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തത്. കുറേ അമ്മച്ചി ആളുകളൊക്കെ ചോദിച്ച് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ അമ്മച്ചി കഴിയുന്നതൊക്കെ അമ്മച്ചി ഇപ്പോൾ ഉണ്ടാക്കി തരും. അപ്പോൾ അമ്മച്ചിയുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുക, സ്ക്രീനിലും കാണിക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പം അമ്മച്ചിയുമായി കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മാത്രമല്ല, ഈ ചുവരിലൊക്കെ നോക്കിക്കേ. ഈ ചുവരുമല്ല, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ചിരട്ട വെച്ചിട്ട് തന്നെയാണ്? ചിരട്ടെ. ഇങ്ങനെയും ചിരട്ട കൊണ്ട് ഉണ്ടാക്കാൻ ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ചത്. നമ്മളെ സംസ്ഥാനത്തിലെ അവാർഡ് വരെ ഇതിന് കിട്ടിയത്. അവാർഡുകളൊക്കെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ അമ്മച്ചി. അമ്മച്ചി ചില്ലറക്കാരി അല്ല കേട്ടോ, ഒരു സകല കലാവല്ലഭയാണ്. ഇതിൽ എന്തോരം ഭംഗിയാ നോക്കിക്കേ ഈ ഒരു വർക്കുകളൊക്കെ കാണാൻ. അമ്മച്ചി പറഞ്ഞത് കേട്ടില്ലേ, ചിരട്ട കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് അമ്മച്ചി തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്നുപോലും ഇതുപോലെ ഇങ്ങനത്തെ ഒരു വർക്കുകൾ ചെയ്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അത്രക്കും ഒരു എന്താ പറയുക, ഒരു കലാകാരി തന്നെയാണ് അമ്മച്ചി. ചിരട്ട കൊണ്ട് മാത്രമല്ല കേട്ടോ, കുപ്പികളൊക്കെ കൊണ്ട് ഇതാ കൂടെ നോക്കിക്കേ, ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോരം ഭംഗിയാണെന്ന് നോക്കിക്കേ ഓരോ കാഴ്ചകളും. നമ്മുടെ മനസ്സിനും കണ്ണിനൊക്കെ എന്തോരം കുളിർമയാണ് ഇവിടെ വന്നാലെന്നറിയോ. അപ്പം അത്രക്കും അപാരമാണ് കേട്ടോ അമ്മച്ചിയുടെ കഴിവുകളൊക്കെ. ഇതൊക്കെ അമ്മച്ചിക്ക് കുട്ടികൾ കൊണ്ടുവന്ന് കൊടുത്തതാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തതാണ് കേട്ടോ അമ്മച്ചി പറഞ്ഞത്. ഇനി നമുക്ക് അമ്മച്ചിയുടെ അവാർഡുകളൊക്കെ ഒന്ന് കാണാം അല്ലേ. അമ്മച്ചി ഇങ്ങോട്ടൊന്ന് വരൂ. ഇല്ല, അമ്മച്ചിക്ക് ഇപ്പോ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ല കേട്ടോ. ഡ്രസ്സ് ഒന്നും മാറ്റിയിട്ടില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ടാണ് അമ്മച്ചിയുടെ ഫോട്ടോ വെക്കണ്ട കേട്ടോ, അതെല്ലാവരും കണ്ടോണ്ടു. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ അമ്മച്ചി. ഇത് വനിതാ ദിനത്തിന് ഈ വർഷം മാർച്ച് 8 തീയതി
മൂന്ന് വനിതകളെ മലപ്പുറത്ത് വെച്ച് ആദരിച്ചതിൽ ഒരെണ്ണം ഞാനുണ്ട്. അങ്ങനെ പിന്നെ ഇതൊക്കെ അങ്ങനെ ഒരു സംസ്ഥാന അവാർഡ്, സംസ്ഥാന അക്ഷയശ്രീ അവാർഡ്. മറ്റതൊക്കെ ഇങ്ങനെ പഞ്ചായത്തിൽ നിന്നും സ്കൂളിൽ നിന്നും അവിടുന്നും ഇവിടുന്നും ഒക്കെ കിട്ടി തന്നെയാണ്. പിന്നെ ഇതൊക്കെ അമ്മച്ചിയുടെ നിർമ്മാണം തന്നെയാണ് കേട്ടോ. ഓരോ വസ്തുക്കളും എന്തോരം ഭംഗിയാണെന്ന് നോക്കിക്കേ. മണ്ണ്, ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ അമ്മച്ചി. പിന്നെ ഞാനിതാ ഇതൊക്കെ പിക്ചർ എടുത്തതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശരിക്കും കണ്ടു നോക്കൂ. ർക്കും ഇഷ്ടപ്പെട്ടുക്കണു എന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇനി ഗാർഡൻ വീഡിയോസൊക്കെ ആയിട്ട് പാർട്ട് വണ്ണൊക്കെ ആയിട്ട് ഞാൻ വരണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് പിന്നെ കാണാം. ടാറ്റാ.